സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പ്രദീപ് പാലിക്കൽ കേരളത്തിലെ ഒരുവിധം വാർത്തകളെല്ലാം വായിക്കുന്ന ഒരുവിധം സജീവമായ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അറിയുന്ന ഒരു വ്യക്തിത്വം തന്നെയായിരിക്കും മാത്യു സാമുവൽ തെഹൽക്കയുടെ മാനേജിംഗ് എഡിറ്റർ കൂടിയായിട്ടുള്ള മാത്യു സാമുവൽ മാത്യു സാമുവലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം രണ്ട് ദിവസങ്ങളിലായി മാറി മാറി പല പോസ്റ്റുകളും അദ്ദേഹത്തിനുണ്ട് അതിൽ നിന്നൊരു രണ്ട് പോസ്റ്റുകൾ മാത്രം ഞാനൊന്ന് ആദ്യം നിങ്ങൾക്ക് വേണ്ടി വായിക്കാം ചെറിയ പോസ്റ്റുകളാണ് പെട്ടെന്ന് വായിച്ചു തീർത്തേക്കാം അതായത് ഒന്നാമത്തെ പോസ്റ്റ് ഇങ്ങനെയാണ് ആദ്യത്തെ അതായത് മൂന്ന് നാല് ദിവസം മുമ്പത്തെ ഒരു പോസ്റ്റ് ഇതാണെന്ന് കൊലപാതക രാഷ്ട്രീയം അതായിരുന്നു കണ്ണൂർ രാഷ്ട്രീയം അവിടെ നിന്ന് പാർട്ടിയുടെ സി പി എം സെക്രട്ടറി പിന്നീട് രണ്ടാം തവണയും മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണ് ചരിത്രം തന്നെ തിരുത്തി കുറിച്ചു ഈ ഉള്ളവനും താങ്കളെ പിന്തുണച്ചു താങ്കളുടെ ഇച്ഛാശക്തി താങ്കൾ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് എ കെ ജി സെൻറ്ററിൽ വെച്ച് എനിക്ക് പൂർണ്ണ ഇൻ്റർവ്യൂ തന്നു അത് ഞാൻ കവർ സ്റ്റോറിയാക്കി ചെയ്തു തെഹൽക്ക മാഗസിനിൽ കവറാക്കി ഇന്ന് ഞാൻ പൂർണ്ണമായും ലജ്ജിക്കുന്നു താങ്കൾ പൂർണ്ണമായും പരാജയമാണ് ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കെടുത്ത് നോക്കുക ഗുണ്ടാരാഷ്ട്രീയ മത വർഗീയ കൊലപാതകങ്ങളിൽ താങ്കളാണ് ഏറ്റവും മുൻപിൽ പണി അറിയില്ല എങ്കിൽ ഇറങ്ങിപ്പോകുക അല്ലെങ്കിൽ അത് അറിയാവുന്ന ആരെയെങ്കിലും ഏൽപ്പിക്കുക ഉന്നത വിദ്യാഭ്യാസം കുട്ടികൾ കേരളത്തിൽ നിന്നും പുറത്തു പോകുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു വേറെ രാജ്യങ്ങളിൽ കുടിയേറി പാർക്കുന്നു എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടാണ് കേരളം വിടുന്നത് ക്രമസമാധാന നില വർഗീയ രാഷ്ട്രീയ കക്ഷികൾ പൂർണ്ണമായും തകർത്തു ഇന്ത്യ എന്ന രാജ്യം എടുത്താൽ കേരളത്തിലാണ് ഏറ്റവും ആളുകൾ ഭയത്തോടെ ജീവിക്കുന്നത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകിട്ട് തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ല ഭീതി ഭയം ഉളവാക്കുന്ന കണ്ണൂർ രാഷ്ട്രീയ കൊലപാതക സംസ്കാരം താങ്കൾ കേരളത്തിൽ ഉടനീളം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സോ ഹൊറിബിൾ ആൻഡ് ടെറിബിൾ എൻ്റെ താഴെ എൻ ബി ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ സമാധാനത്തോടെ ഭയമില്ലാതെ ജീവിക്കാൻ പറ്റിയ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് ഇപ്പോൾ ഞാനത് തിരിച്ചെടുക്കുന്നു അങ്ങനെ പറഞ്ഞതിൽ ഞാൻ ലജ്ജിക്കുന്നു മാത്യു സാമുവൽ എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റാണ് നാല് ദിവസം മുമ്പേ എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റാണ് അദ്ദേഹം പൂർണ്ണമായും അംഗീകരിച്ച ഒരു മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു പോസ്റ്റ് അതായത് ഈ പണി അറിയെങ്കിൽ നിർത്തിപ്പോയിക്കൂടെ വിജയ എന്ന് ചോദിക്കുന്ന ഒരു പോസ്റ്റ് ഇനി അദ്ദേഹം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപേ എഴുതിയ ഒരു വേറെ പോസ്റ്റ് ഈ പോസ്റ്റ് പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പലതവണയായി യാത്ര ചെയ്യുന്നതിൻ്റെ അസുഖം അവിടെ രോഗ ചികിത്സ നടത്തുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാത്യു സാമുവൽ എഴുതിയിട്ടുള്ള മറ്റൊരു പോസ്റ്റാണ് ആ പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു 80,000 ഇന്ത്യൻ ഡോക്ടേഴ്സ് അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സ് ഇന്ത്യക്കാരാണ് ഇംഗ്ലണ്ടിൽ 50,000 ഇന്ത്യൻ ഡോക്ടേഴ്സ് എൻ എച്ച് എസ് ജോലി ചെയ്യുന്നു അതുപോലെ വലിയൊരു ശതമാനം നേഴ്സസ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരാണ് ഇനി ലോകത്തിലെ പ്രശസ്തമായ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ വലിയൊരു ശതമാനം ഇന്ത്യക്കാരാണ് ഇനി മയോ ക്ലിനിക് അവിടെ 50% ഇന്ത്യൻ ഡോക്ടേഴ്സ് ജോലി ചെയ്യുന്നു ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി 60% മുകളിൽ ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ കിട്ടുന്ന അതേപോലെയുള്ള ആധുനിക മെഡിക്കൽ ടെക്നോളജി ഇന്ത്യയിൽ പല മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവയൊക്കെ ഇന്ത്യയിൽ ലഭ്യമാണ് ഇതെൻ്റെ അഭിപ്രായമല്ല പ്രശസ്തരായ ഡോക്ടർമാരോട് ചോദിച്ച് അറിഞ്ഞ ശേഷം മാത്രമാണ് ഈ കുറിപ്പടി എൻ ബി വെറുതെ പറഞ്ഞു എന്ന് മാത്രം അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ ഇതാണ് മാത്യു സാമുവലിൻ്റെ പോസ്റ്റുകൾ വേറെ മൂന്നാല് പോസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട വേറെ പോസ്റ്റുകളുണ്ട് കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് ബോധ്യമില്ല കേരളത്തിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ ഗംഗാധരൻ ഡോക്ടർ അടക്കമുള്ള വളരെ ലോകത്ത് മുഴുവൻ പ്രശസ്തരായിട്ടുള്ള ക്യാൻസർ രോഗ വിദഗ്ധരടക്കം കേരളത്തിലുണ്ട് മാത്രമല്ല തമിഴ്നാട്ടിൽ വിദേശങ്ങളിൽ നിന്ന് പോലും വന്ന് തമിഴ്നാട്ടിൽ ചെറിയ ചിലവിൽ രോഗം ഭേദമാക്കി ചികിത്സ ചെയ്തു പോകുന്ന നിരവധി വിദേശികൾ തമിഴ്നാട്ടിൽ വരുന്നുണ്ട് വെല്ലൂരിലും അപ്പോളോ ഹോസ്പിറ്റലിലൊക്കെ വരുന്നുണ്ട് ഇത്തരത്തിൽ അത്യാധുനിക എല്ലാ തരം സംവിധാനങ്ങളും ഉള്ള കേരളം അല്ലെങ്കിൽ തമിഴ്നാട് ഇന്ത്യയിൽ എന്തായാലും അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ലോകത്തെ ആരോഗ്യരംഗം ലോകത്തെ മുഴുവൻ കണ്ടു പഠിക്കേണ്ടത് കേരളത്തെയാണ് എന്ന് പറഞ്ഞ ഒരു ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഉണ്ടായിരുന്ന നാടാണിത് ആ ആരോഗ്യമന്ത്രിയൊക്കെ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല നമുക്കറിയാം അമേരിക്കയിൽ നിന്ന് ശ്വാസം മുട്ടി മരിക്കാൻ കിടക്കുന്ന ആൾ വിളിച്ചു ചോദിച്ച കാര്യം അത്തരത്തിലുള്ള തള്ളുകളെല്ലാം നമ്മൾ കണ്ടതാണ് യൂറോപ്പിൻ്റെ മാതൃകയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ യൂറോപ്യൻ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന് വിളിച്ചു പറഞ്ഞ ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നു ഇത്തരത്തിൽ ബ്ലണ്ടറുകൾ അടിച്ചു വരുന്ന കുറേ നേതാക്കൾ ഉണ്ടെങ്കിലും കേരളത്തിലെ ഈ ആരോഗ്യ രംഗം മുഖ്യമന്ത്രി വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ആരോഗ്യമന്ത്രി വിശ്വസിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ എല്ലാം പരമാർത്ഥം വെളിച്ചത്ത് വരുന്നത് അല്ലെങ്കിൽ രംഗത്ത് വരുന്നത് നമുക്കറിയാം 23-ാം തീയതി അല്ലെങ്കിൽ 24-ാം തീയതി മുഖ്യമന്ത്രി വീണ്ടും അമേരിക്കയിലേക്ക് പോകുന്നു മയോ ക്ലിനിക്കിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ചികിത്സാർത്ഥമാണ് പോകുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന് തന്നെ രണ്ട് വശങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അമിത്ഷാ കേരളത്തിലേക്ക് വരുന്നു ഇവിടുത്തെ ആഭ്യന്തര വിഷയങ്ങൾ ഇവിടുത്തെ കലാപങ്ങൾ
വർഗീയ സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇവയെക്കുറിച്ച് അന്വേഷിക്കാനും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാനും നേരിട്ട് അറിയാൻ വേണ്ടിയാണ് അമിത് ഷാ വരുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അമിത് ഷാ വരുന്നതിന് മുൻപേ തന്നെ കേരളത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുക എന്നതാണ് പിണറായി വിജയൻ്റെ മുഖ്യമായ ലക്ഷ്യം എന്ന് പറയുന്നു. കാരണം ഇതിന് കാരണങ്ങൾ നിരത്തുന്നത് കഴിഞ്ഞ തവണ അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ എത്ര ദിവസം അദ്ദേഹം ചെലവഴിച്ചുവോ ആ ചെലവഴിച്ച ദിവസങ്ങളിൽ മിക്കവാറും എല്ലാ ദിവസവും അദ്ദേഹം ഓരോ സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കുന്നതും പാർട്ടികളിൽ പങ്കെടുക്കുന്നതും കോട്ടും സൂട്ടും ഇട്ട് നടക്കുന്നതുമായിട്ടുള്ള ഫോട്ടോകൾ ദിവസേന പുറത്തു വന്നിരുന്നു. അങ്ങനെ നടക്കുന്ന ഒരാൾ അവിടെ ചെന്ന് എന്ത് ചികിത്സയാണ് ചെയ്തത് എന്ന ചോദ്യം ഉയർന്നിരുന്നു. എന്തെങ്കിലും ചികിത്സ ചെയ്യാൻ ഒരു 4 ദിവസമെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നതായിട്ടുള്ള ഒരു വിവരങ്ങളും പുറത്തു വന്നതുമില്ല. എന്നാൽ അതിനുശേഷം ഈ ചികിത്സ കഴിഞ്ഞാൽ സാധാരണ ആളുകൾ റെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയുണ്ട്. പക്ഷേ അദ്ദേഹം നേരെ പോയി ദുബായിലേക്കാണ്. ദുബായ് എക്സ്പോ എന്തൊക്കെയോ കണ്ടിട്ട് അവിടുന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത്. അവിടെ 10-15 ദിവസം ഭാര്യയുടെയും ചില അംഗരക്ഷകരുടെയൊക്കെ കൂടെ അവിടെ പോയി നിന്നു. ഇതെല്ലാം വലിയ വലിയ ചോദ്യങ്ങളാണ് ജനങ്ങളുടെ മുൻപിൽ ഉയർത്തിയത്. അതേ സംഭവത്തിൽ ഇനി വീണ്ടും അമേരിക്കയിലേക്ക് പിണറായി വിജയൻ പോകുന്നു. എന്ത് കച്ചവടമാണ് പിണറായി വിജയൻ അമേരിക്കയിൽ നടത്താൻ പോകുന്നത്? മകളുടെ പേരിൽ നടത്താൻ പോകുന്ന പുതിയ ചില സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പല ആളുകളും പുറത്തുവിടുന്നു. നമുക്കെന്തായാലും അതിൻ്റെ ഒന്നും വിവരങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളിലേക്കും പോകുന്നില്ല. എന്തായാലും അമേരിക്കയിലേക്ക് പിണറായി വിജയൻ പോകുന്നതിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളും ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷം പിന്നെ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചോദിക്കാനൊന്നുമില്ല. അവർക്ക് ആകെ കയ്യിൽ കിട്ടിയ ഒരു വടം, ഒരു കയർ എന്ന് പറയുന്നത് സിൽവർ ലൈൻ ആയിരുന്നു. സിൽവർ ലൈനിൽ ഇവരൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിലേക്ക് ഈ മഞ്ഞ കുറ്റികളുമായി പോലീസിനെ നിരത്തിക്കൊണ്ട് ഓരോന്ന് ചെയ്തുകൊണ്ട് പ്രതിപക്ഷം സത്യം പറഞ്ഞാൽ ഡെഡായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ. ഇനി ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ പിണറായി വിജയൻ വീണ്ടും അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അമേരിക്കയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ നടത്തും. ഇനി അദ്ദേഹത്തിൻ്റെ കിറ്റ് വാങ്ങി അദ്ദേഹത്തിൻ്റെ കുറ്റി നെഞ്ചിൽ തറച്ച് അദ്ദേഹത്തിന് ഇൻഗുലാബ് വിളിച്ച് നടക്കുന്ന സഖാക്കന്മാർ അറിഞ്ഞിട്ടുണ്ടാകും. എങ്കിലും ഒന്നുകൂടി പറയാം, നമ്മുടെ മറ്റൊരു കണ്ണൂരിൻ്റെ മണിമുത്ത്, നമ്മുടെ പാർട്ടിയുടെ സെക്രട്ടറി ബാലകൃഷ്ണൻ, കോടിയേരി ബാലകൃഷ്ണനും അമേരിക്കയിലേക്ക് തന്നെ പോകുന്നു. അദ്ദേഹവും ഇതുപോലെ തന്നെ ചികിത്സിക്കാൻ, അദ്ദേഹം പ്രമുഖമായ മറ്റൊരു ക്യാൻസർ സെൻ്ററിലേക്കാണ് പോകുന്നത്, ചികിത്സയ്ക്കായി പോകുന്നു എന്ന് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. അദ്ദേഹവും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പോകാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സഖാക്കളും തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാക്കളും എല്ലാം ഈ ബൂർഷ്വ രാജ്യമായ, ഏത് സമയത്തും നമ്മൾ 4 ഇൻഗ്രാബ് വിളിക്കുമ്പോൾ ഒരു 10 തവണയെങ്കിലും ബൂർഷ്വ സാമ്രാജ്യം അടിമത്തത്തിൻ്റെ മറ്റേ മൂലധനത്തിൻ്റെ ഒക്കെ വാർത്തകൾ പറയുന്ന അല്ലെങ്കിൽ ഡയലോഗുകൾ പറയുന്ന എല്ലാ സഖാക്കന്മാർക്കും ഈ പറയുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ കാൽ കീഴിൽ തന്നെ പോയി നിൽക്കാനുള്ള യോഗം ദൈവം കൊടുത്തതായിരിക്കും. എന്തായാലും കോടിയേരി ബാലകൃഷ്ണനും കൂടി പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു. എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാ സഖാക്കൾക്കും നല്ല നമസ്കാരം.